പുതുപ്പള്ളിയിൽ വികസനം ചർച്ച ചെയ്യാൻ വിളിച്ചപ്പോൾ മുടന്ത ന്യായം പറഞ്ഞ് ഓടി ഒളിച്ച യു ഡി എഫ് നേതാക്കളും സൈബർ പോരാളികളും തിരിച്ചു വരണം. നിങ്ങൾ എൽ ഡി എഫിനോടോ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കിനോടോ അല്ല സംവാദിക്കുന്നത്, പുതുപ്പള്ളിയിലെ ജനങ്ങളോടാണ്. പുതുപ്പള്ളിക്കാർ പറയുന്നത് കോൺഗ്രസ് പോയതോടെ പവർ കട്ട് ഒഴിവായി, ഗ്യാസ് ബുക്ക് ചെയ്താൽ പിറ്റേന്ന് കിട്ടുന്ന അവസ്ഥ വന്നു, പൈപ്പ് ലൈൻ വഴി ഗ്യാസ് പദ്ധതി നടപ്പിലാക്കി, കുടിവെള്ളക്ഷാമം പരിഹരിച്ചു, 100% വൈദ്യുതീകരണം നടന്നു, മികച്ച റോഡുകളും പാലങ്ങളും യാഥാർത്ഥ്യമായി, സർക്കാർ സ്കൂളുകൾ മികച്ച നിലവാരത്തിലെത്തി, വിദ്യാഭ്യാസ നിലവാരമുയർന്നു, വിദ്യാർത്ഥികൾക്ക് കൃത്യസമയത്ത് പാഠപുസ്തകങ്ങൾ ലഭിക്കുന്നു, ഗുണനിലവാരമുള്ള റേഷൻ സാധനങ്ങൾ ലഭിക്കുന്നു, കുടുംബശ്രീ വഴി 20 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന ഹോട്ടലുകൾ കേരളത്തിലുടനീളം തുറന്നു പ്രവർത്തിക്കുന്നു, 60 തികഞ്ഞവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടിത്തുടങ്ങി, സർക്കാർ ഓഫീസിൽ സർട്ടിഫിക്കറ്റുകൾ അതിവേഗം കിട്ടിത്തുടങ്ങി, പി എസ് സി വഴി അതിദുരിത നിയമനങ്ങൾ നടക്കുന്നു, ദുരിതകാലത്തും ആഘോഷകാലത്തും ഭക്ഷ്യക്കിറ്റുകൾ കിട്ടുന്നു എന്നൊക്കെയാണ്. ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ ഇവിടെയും ലഭിക്കുന്നുണ്ട്. തീർന്നില്ല, നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൽ കൊണ്ടുവന്നു. കോൺഗ്രസും ബി ജെ പിയും വിറ്റുതെളിക്കാൻ ശ്രമിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ പിണറായി സർക്കാർ ഏറ്റെടുത്തു. കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഹബ്ബായി മാറി. ടൂറിസം രംഗത്ത് വിപുലമായ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഹോർമോൺ രഹിത കേരള ചിക്കൻ ലഭ്യമായി തുടങ്ങി. കെ ഫോൺ വഴി ഏവർക്കും സൗജന്യ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്നു. കുപ്പിവെള്ളം 10 രൂപയായി നിജപ്പെടുത്തി. ദേശീയപാത പണികൾ അതിദ്രുതം നടക്കുന്നു. സംസ്ഥാന പാതകൾ, മലയോര പാതകളുമൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മുന്നേറുന്നു. നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിൽ യൂണിവേഴ്സിറ്റി വന്നു. കേരളത്തിൻ്റെ സമാനതകളില്ലാത്ത ഈ പുരോഗതി പിണറായി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായതാണ്. അഴിമതിയും വർഗീയതയും നിറഞ്ഞ കദർ കാവി കൂട്ടുകെട്ടിനെ അത്യധികം നിരാശക്കപ്പെടുത്തുന്നില്ലേ ഈ വികസന പ്രവർത്തനങ്ങൾ? ഇടതുപക്ഷ ഭരണം കൂടുതൽ ജനകീയമാകുന്നുവെന്ന തിരിച്ചറിവാണ് പുതുപ്പള്ളിക്കാരെ മാറി ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. നാടിൻ്റെ വികസനത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയാണ് ഇടതുപക്ഷം നിലകൊള്ളുന്നത്. ഇതൊക്കെ മറച്ചു വച്ചാണ് വ്യാജ പ്രചാരണം നടത്തുന്നത്. ഒന്നുകിൽ തലയ്ക്ക് വെളിവ് വേണം, ഇല്ലെങ്കിൽ കയ്യിൽ തെളിവ് വേണം. ഇതൊന്നുമില്ലാതെ ആകാശത്തേക്ക് ഉണ്ടയില്ല വെടിവെക്കുകയല്ലേ യു ഡി എഫ് നേതാക്കൾ, പ്രത്യേകിച്ച് വി ഡി സതീശൻ? എന്നിട്ടതിന് മറുപടി പറയാൻ വെല്ലുവിളിക്കുന്നു. എന്തൊരു വിഡ്ഢികളാണ് കോൺഗ്രസ് നേതാക്കൾ! കോൺഗ്രസ് മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എന്ത് തെളിവാണ് ആരോപണം ഉന്നയിച്ചവർ കൊണ്ടുവന്നിട്ടുള്ളത്? മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും വേട്ടയാടാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമാണോ? അല്ല, സ്വർണ്ണക്കടത്ത് വിഷയവുമായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും എന്തൊക്കെ ആരോപണങ്ങൾ പറഞ്ഞു, എന്തൊക്കെ കഥകളുണ്ടാക്കി, മന്ത്രിമാരെക്കുറിച്ച് എന്തൊക്കെ കഥകൾ പടച്ചുണ്ടാക്കി, എന്നിട്ട് അതിനൊക്കെ തെളിവുകൾ കോൺഗ്രസ് കൊണ്ടുവന്നോ? ഏതെങ്കിലും ഒരു ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞോ? അതൊക്കെ എന്തായി എന്ന് വല്ല അറിവുമുണ്ടോ? എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട അഴിമതി ഉണ്ടെന്നും തെളിവുകളും രേഖകളും പുറത്തുവിടുമെന്നും പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എങ്ങോട്ട് പോയെന്നറിഞ്ഞില്ല. തലയ്ക്ക് വെളിവും ഓളവും ഇല്ലാത്ത വിഡ്ഢികളെ പോലെ സതീശൻ അതിനെപ്പറ്റി മിണ്ടാതായിട്ട് 3 മാസം കഴിഞ്ഞു. അതിനെപ്പറ്റി ഇപ്പോൾ എന്തേ കോൺഗ്രസ് മിണ്ടുന്നില്ല? വെറുതെ ആരോപണങ്ങൾ പറയുക, എന്നിട്ട് അതിനൊക്കെ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അതൊക്കെ പറ്റുന്ന കാര്യമാണോ? കോൺഗ്രസ് നേതാക്കൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ ആരോപണങ്ങൾക്ക് തെളിവും രേഖകളും കൊണ്ടുവരണം. അപ്പോൾ നിങ്ങളുടെ ആരോപണങ്ങൾക്കുള്ള മറുപടി ലഭിക്കും. അതുപോലാണ് ഇപ്പോഴത്തെ മാസപ്പടി വിവാദവും.